ഈ ഒരു പാക്ക് ഇത് മഞ്ഞൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു പാക്ക് നമ്മൾ തലയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മുടിയിലെ വൈറ്റ് മുടിയൊക്കെ ബ്ലാക്ക് ആക്കി മാറ്റാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾ വെച്ചിട്ടാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ് വളരെ എളുപ്പമാണ് വേറെ ഒന്നും തന്നെ ഇതിനകത്ത് ചേർക്കുന്നുമില്ല അപ്പം ഇങ്ങനെയുള്ള നമ്മളെപ്പോഴും ഈ കെമിക്കലായിട്ടുള്ള ഡൈ ഒക്കെ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ വരുന്ന ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തേക്കുന്ന ഭാഗത്തുള്ള സർവത്ര മുടി വീണ്ടും അതായത് ഒരു മുടിയൊക്കെ ഉള്ളെങ്കിൽ ഈ ഡൈ അങ്ങ് തേക്കുമ്പോഴത്തേക്കും ബാക്കി മുടിയും കൂടെ വൈറ്റായിട്ട് പോകും അതേസമയത്ത് നമ്മൾ ഈ ഓർഗാനിക്കായിട്ടുള്ള ഡൈ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു നരയെ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഉണ്ടായിട്ടുള്ള നരകൾ മാറാനായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് വെറും രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് 2 teaspoon അല്ലെങ്കിൽ 2 tablespoon നമ്മുടെ തലയ്ക്ക് എന്തുമാത്രം മുടിക്ക് എന്തുമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് മഞ്ഞളാണ് എടുക്കുന്നത് ഈ മഞ്ഞൾ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ശരിക്കും ഇത് ഡ്രൈ ആക്കി എടുക്കണം ഈ മഞ്ഞളിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നല്ലൊരു ആൻറ്റി ഫംഗലാണ് ഫംഗിസൈഡാണിത് അപ്പോൾ നമുക്ക് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ചൊറിച്ചിലും അങ്ങനെയുള്ള ഇച്ചിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും അതുപോലെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും ഒക്കെ നമുക്ക് അതിനൊക്കെ ഒരു പ്രിവെൻഷനാണ് ശരിക്കും ഈ മഞ്ഞൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ ഉള്ള ഈ ഒരു മഞ്ഞൾ വെച്ചിട്ട് നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു നമ്മുടെ സ്കാൽപ്പിനും ഹെയർ ഗ്രോത്തിനും കൂടെ അത് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മഞ്ഞൾ നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട് കാരണം എന്താണെന്നറിയോ പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് ഈ തീക്കനൽ പോലെ കത്തി പിടിച്ച് കയറി വരും അപ്പോൾ അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് ഒന്ന് വെറും 2 minutes മതി ഇതുണ്ടാക്കാനായിട്ട് ഒന്ന് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ ശരിക്കും നല്ല ഒരു ബ്ലാക്ക് കളറിലേക്ക് ഇത് വരും കേട്ടോ നമുക്കത് ഡ്രൈ ആയിട്ട് വരുമ്പോൾ അറിയാൻ പറ്റും ശരിക്കും നമ്മുടെ ആ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഇത് വരും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വളരെ കെയർ ചെയ്തിട്ട് വേണം നമ്മളിത് ശരിയാക്കി എടുക്കാനായിട്ട് ഇരുമ്പിൻ്റെ ചട്ടയൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനകത്തേക്ക് കത്തി പിടിക്കുക അല്ലെങ്കിൽ ആ ഒരു ഇത് കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടും കാരണം ചൂടിനെ കൺട്രോൾ ചെയ്ത് നിർത്തുമല്ലോ അത് നല്ല കട്ടിയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എന്നിട്ട് സാവകാശം ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് ആയി വരുന്നതേ ഉള്ളൂ അതിൻ്റെ ആ ഒരു മഞ്ഞ കളറ് അങ്ങോട്ട് മാറി വന്നിട്ടേ ഉള്ളൂ ശരിക്കും നമ്മുടെ കോഫി പൗഡറൊക്കെ പോലെ ശരിക്കും നല്ലതായിട്ട് വരണം കേട്ടോ ഇത് അതുപോലെ തന്നെ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞളിനേക്കാളും കുറച്ചും കൂടെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ പൊടിച്ചെടുക്കുന്ന അപ്പം മില്ലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ച മഞ്ഞളുകൾ കിട്ടും അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതാണ്ട് ഒരു ക്കാൽ ഭാഗത്തോളം ഇതായിട്ടുണ്ട് വളരെ കുറച്ച് ഭാഗം കൂടി നമുക്കിനി ഇതൊന്ന് കളർ ചേഞ്ച് വരാനായിട്ടുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ശരിക്കും കെയർ ചെയ്തിട്ടൊന്ന് ആക്കിയെടുക്കുക ഇതിപ്പോൾ മെയിനായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഭയങ്കരമായിട്ട് ഫുൾ നരയൊന്നും ഇല്ലാതെ പയ്യം നരച്ച് തുടങ്ങുന്നവരുണ്ടല്ലോ അപ്പോൾ ഫ്രണ്ട് പോർഷൻ മാത്രമായിട്ട് നെറ്റിയുടെ സൈഡിൽ അങ്ങനെയൊക്കെ നരച്ച് തുടങ്ങുന്നവർക്ക് ഒരുപാട് ഉപകരിക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മറ്റ് അപ്പോൾ അങ്ങനെയുള്ളവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ നരയായി വരികയും ചെയ്യും ആ ഒരു മുടിക്ക് പിന്നെ ഒരു ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് മെയിനായിട്ടും ഇത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ അതായത് ഇപ്പോൾ അത്യാവശ്യം ഒക്കെ ഒന്ന് ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതാ ഇതുപോലെ നമ്മൾ സ്പൂണിലെടുക്കുമ്പോൾ ശരിക്കും വിട്ടുവിട്ട് ഇങ്ങോട്ട് പോരും ആ ഒരു രീതിയിൽ ഒരു കോഫി പൗഡറിൻ്റെ ഒക്കെ ഒരു രീതിയിലേക്ക് ഈ ഒരു മഞ്ഞൾപ്പൊടി മാറിയിട്ടുണ്ട് ഇതാണ് നമുക്കിതിൻ്റെ പാകം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊരു ബൗളിലേക്ക് മാറ്റുക അപ്പോൾ ഇതിനകത്തേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ആ മഞ്ഞ കളറിൽ നിന്ന് മാറി ഒരു കോഫി പൗഡർ പോലെ ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ഒരു 2 tablespoon ഓയിൽ നല്ല കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒലിവ് ഓയിൽ നല്ലതാണ് പക്ഷേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ് അപ്പോൾ ഈ ഓയിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഈ ഓയിൽ ശരിക്കും ഹെയർ ഗ്രോത്തിന് കോക്കനട്ട് ഓയിൽ ശരിക്കും ഹെയർ ഗ്രോത്തിന് നല്ലതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇത് നമുക്ക് ഹെയറിൽ ഡൈ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അലോവേര ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ഹെയർ ഡൈ ചെയ്യാം കേട്ടോ ഈ ഓയിലിന് പകരം അലോവേര യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നരയൊക്കെ കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടേക്ക് നമുക്ക് നല്ലൊരു ഹെന്ന പൗഡറും കൂടെ
ആ ഒരു ഫ്രൈ ചെയ്യുന്ന ഒരു സമയത്തുണ്ടല്ലോ കുറച്ചൊരു 2 സ്പൂൺ ഹെന്ന പൗഡറും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ആ ഒരു തലയിൽ മൊത്തത്തിൽ തേക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ചേഞ്ച് അറിയാനുണ്ട്. അതായത് നര കൂടുതലുള്ളവർ ഹെന്ന പൗഡറും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇത് നമ്മൾ ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഗുണം കൂടുതൽ. അതായത് പിന്നിപ്പോൾ വൈകുന്നേരം ഇതുപോലെ കലക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് നാളെ രാവിലത്തേക്കൊക്കെ നമ്മളെടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ആണ് അതിൻ്റെ ആ റിസൾട്ട് കൂടുതൽ കിട്ടുന്നത്. ഒരു 1 ഹവർ നമ്മളിത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഷാംപൂ യൂസ് ചെയ്യാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 1 ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ വെച്ചിട്ട് ഒരു 6-7 പ്രാവശ്യം നമ്മൾ കണ്ടിന്യൂസ് അങ്ങനെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വൈറ്റ് കളറിന് ആ ഒരു ചേഞ്ച് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. 1 പ്രാവശ്യം തേച്ചിട്ട് നരച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞ് വരല്ലേ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.